എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്ററാണ്. പത്താം ക്ലാസ്സിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ലോകം 20-ാം നൂറ്റാണ്ടിൽ. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതിയും നവംബർ 11-ാം തീയതിയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഭാഗത്തു നിന്ന് തന്നെയാണ്. അപ്പോൾ ആ രണ്ട് ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻ പോളിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ചാപ്റ്ററിലെയും ഇന്ന് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എസ് ആർ ടി പാഠഭാഗം നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എന്താണ് പാഠഭാഗങ്ങളെല്ലാം തന്നെ എസ് ആർ ടിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പോൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് നമ്മൾ എന്താണ് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ഗ്രൂപ്പിലുള്ളവർക്ക് ടെലഗ്രാമിൽ അവിടെ ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കേരള ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയിൽ വരുന്ന മുഴുവൻ എസ് ഇ ആർ ടി പാഠഭാഗങ്ങളും കൂടെ നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എസ് ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. 2 മണിക്കൂറുള്ളൊരു വീഡിയോ ആണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ എസ് ഇ ആർ ടി കേരള ഹിസ്റ്ററിയിൽ വരുന്ന മുഴുവൻ പാഠഭാഗവും നമ്മൾ ആ വീഡിയോയിൽ ഒറ്റ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേരള ഹിസ്റ്ററിയുടെ എസ് സി ആർ ടി പാഠഭാഗം നമ്മൾ വീണ്ടും ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കാം കേട്ടോ, ടെലഗ്രാം ഗ്രൂപ്പിലും ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും വേൾഡ് ഹിസ്റ്ററിയുടെ രണ്ട് ചാപ്റ്ററിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കുക. ആദ്യത്തെ ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളാണ്, 10-ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 1-ാമത്തെ ചാപ്റ്ററാണ്. ഫെബ്രുവരി വിപ്ലവാനന്തരം റഷ്യയിൽ അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിനെ ബോൾഷെവിക്കുകൾ എതിർത്തത് എന്തുകൊണ്ട്? ഫെബ്രുവരി വിപ്ലവാനന്തരം റഷ്യയിൽ അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിനെ ബോൾഷെവിക്കുകൾ എതിർത്തത് എന്തുകൊണ്ടാണ്? 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല, 1-ാമത്തെ കാരണം. 2-ാമത്തെ കാരണം, റഷ്യയിൽ നിലനിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. 1-ാം ലോക യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല, റഷ്യയിൽ നിലനിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ നെപ്പോളിയനെതിരായി സംഘടിച്ചത് എന്തുകൊണ്ട്? ഓക്കെ, ആദ്യം നമ്മുടെ ക്ലാസ് കാണുക, അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളും ഉത്തരവായിട്ട് എന്തെങ്കിലും കണക്ഷനൊക്കെ തോന്നത്തുള്ളൂ. ഓക്കെ, യൂറോപ്യൻ രാജ്യങ്ങൾ നെപ്പോളിയനെതിരായി സംഘടിച്ചത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളിൽ അധിഷ്ഠിതമായ നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിക്കുമോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളിൽ അധിഷ്ഠിതമായ നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിക്കുമോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ഏകാധിപത്യത്തിനെതിരായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് വീണ്ടും ഒരു ഏകാധിപത്യ ഭരണത്തിന് വിധേയരാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, ഏകാധിപത്യ ഭരണത്തിനെതിരായിട്ട് വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് വീണ്ടും ഒരു ഏകാധിപത്യ ഭരണം വിധേയരാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണ്? ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ച, ദേശീയ അസംബ്ലി, മനുഷ്യാവകാശ പ്രഖ്യാപനം, സ്ത്രീകളുടെ പ്രകടനം, ദേശീയ കൺവെൻഷൻ, റിപ്പബ്ലിക്, യൂറോപ്യൻ സഖ്യം, നെപ്പോളിയൻ്റെ വരവ്. ഓക്കെ, എന്തൊക്കെയാണ്? ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ച, ദേശീയ അസംബ്ലി, മനുഷ്യാവകാശ പ്രഖ്യാപനം, സ്ത്രീകളുടെ പ്രകടനം, ദേശീയ കൺവെൻഷൻ, റിപ്പബ്ലിക്, യൂറോപ്യൻ സഖ്യം, നെപ്പോളിയൻ്റെ വരവ് എന്നിവയാണ്. ഓക്കെ, അടുത്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രാൻസിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കിയത് എങ്ങനെ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രാൻസിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കിയത് എങ്ങനെയാണ്? ഫ്രാൻസിലെ ഭരണാധികാരികൾ അമേരിക്കൻ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി സഹായിച്ചതാണ് പ്രതിസന്ധിയെ രൂക്ഷമാക്കിയത്. ഓക്കെ, ഫ്രാൻസിലെ ഭരണാധികാരികൾ എന്ത് ചെയ്തു? അമേരിക്കൻ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി സഹായിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. അടുത്ത ചോദ്യം, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ്. ഫ്രാൻസിലെ ബൂർബൻ ഭരണത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഫ്രാൻസിലെ ബൂർബൻ ഭരണത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക. ഏകാധിപത്യം, ധൂർത്ത്, ജനാധിപത്യം, ആഡംബര ജീവിതം. ഏതാണ് ഫ്രാൻസിലെ ബൂർബൻ ഭരണത്തിൻ്റെ സവിശേഷത അല്ലാത്തത്? ജനാധിപത്യമാണ്. ഓക്കെ, ജനാധിപത്യമാണ് ബൂർബൻ ഭരണത്തിൻ്റെ സവിശേഷത അല്ലാത്തത്. അടുത്തത്, ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം,
കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് ആരാണ് എന്നുള്ളതാണ്. ആരാണ്? നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, വോൾട്ടെയർ, റൂസോ, മോണ്ടസ്ക്യൂ, ലൂയി പതിനാറാമൻ. ആരാണ്? മോണ്ടസ്ക്യൂ ആണ് കേട്ടോ. മോണ്ടസ്ക്യൂ ആണ് ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത്. അടുത്ത ചോദ്യം, 1789 ലൂയി പതിനാറാമൻ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തില്ലായിരുന്നുവെങ്കിലും ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമായിരുന്നു, ഈ പ്രസ്താവന സമർത്ഥിക്കുക. അപ്പോൾ എന്താണ് ഈ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണങ്ങളാണ് അപ്പോൾ അവിടെ പറയുന്നത് അല്ലേ. 1789 ലൂയി പതിനാറാമൻ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തില്ലെങ്കിലും ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുവാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഏകാധിപത്യ ഭരണം, ഒന്നാമത്തെ കാരണം ഏകാധിപത്യ ഭരണം, സാമൂഹിക സാമ്പത്തിക അസമത്വം, മൂന്ന് എസ്റ്റേറ്റുകൾ, ഓക്കെ, ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ് എന്നിങ്ങനെ മൂന്ന് എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചത്, ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും, സാമ്പത്തിക പ്രതിസന്ധി, എസ്റ്റേറ്റ് ജനറലിൽ നിലനിന്നിരുന്ന വോട്ടിംഗ് സമ്പ്രദായം, ഇതെല്ലാമാണ് ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുവാനുള്ള കാരണങ്ങൾ. എന്തൊക്കെയാണ്? ഏകാധിപത്യ ഭരണം, സാമൂഹിക സാമ്പത്തിക അസമത്വം, മൂന്ന് എസ്റ്റേറ്റുകളായി തിരിച്ചത്, ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും, സാമ്പത്തിക പ്രതിസന്ധി, എസ്റ്റേറ്റ് ജനറലിൽ നിലനിന്നിരുന്ന വോട്ടിംഗ് സമ്പ്രദായം എന്നിവയാണ്. ഇനി പട്ടിക 1, 2 എന്നിവ പരിശോധിച്ച് അനുയോജ്യമായി ക്രമപ്പെടുത്തിയത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അനുയോജ്യമായിട്ട് ക്രമപ്പെടുത്തിയത് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ ഞാനാണ് രാഷ്ട്രം, ഞാനാണ് രാഷ്ട്രം എന്ന് എന്താണ് പറഞ്ഞത് ആരാണ് എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് ആരാണ്? ലൂയി പതിനഞ്ചാമൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അടുത്തത് എനിക്കു ശേഷം പ്രളയം, ഇവിടെ മേരി ആൻ്റോയിനേറ്റ് എന്നാണ് നേരിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ അല്ലേ, മെറ്റേർണിക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും, ലൂയി പതിനാലാമൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനാണ് രാഷ്ട്രം, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി പതിനാലാമനാണ് കേട്ടോ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ്. ഓക്കെ, ഇനി എനിക്കു ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? എനിക്കു ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് കേട്ടോ. ലൂയി പതിനഞ്ചാമനാണ് എനിക്കു ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി ആൻ്റോയിനെറ്റ് ആണ്. ഓക്കെ, മേരി ആൻ്റോയിനെറ്റ് ആണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആരാണ്? മെറ്റേർണിക് ആണ്. ഓക്കെ, മെറ്റേർണിക്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം നോക്കുക. ജോൺ ലോക്ക്, തോമസ് പെയിൻ എന്നിവരുടെ ആശയങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സഹായകമായത് എങ്ങനെയാണ്? ജോൺ ലോക്ക്, തോമസ് പെയിൻ എന്നിവരുടെ ആശയങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സഹായകമായത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ജോൺ ലോക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇനി തോമസ് പെയിൻ, തോമസ് പെയിൻ പറഞ്ഞത് എന്താണ്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ തോമസ് പെയിൻ്റെ ഈ വാക്കുകളും ജോൺ ലോക്കിൻ്റെ വേർഡ്സുമാണ്. ഓക്കെ, അടുത്തത് യൂറോപ്പിൽ ജ്ഞാനോദയം രൂപപ്പെടാനിടയായ സാഹചര്യം എന്താ? വിവിധ വിപ്ലവങ്ങൾക്ക് ജ്ഞാനോദയം പ്രചോദനമായത് എങ്ങനെ? അപ്പോൾ യൂറോപ്പിൽ ജ്ഞാനോദയം രൂപപ്പെടാനിടയായ സാഹചര്യം എന്താണ്? നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയാണ് യൂറോപ്പിൽ ജ്ഞാനോദയം രൂപപ്പെടാനിടയായ സാഹചര്യം. എന്താണ്? നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയാണ്. ഓക്കെ, ഇനി വിവിധ വിപ്ലവങ്ങൾക്ക് ജ്ഞാനോദയം എങ്ങനെയാണ് പ്രചോദനമായത്? സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, ദേശീയത. സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച് നിലവിലുള്ള വ്യവസ്ഥിതിയെ എതിർക്കാൻ പ്രചോദനമേകി. ഓക്കെ, സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച് നിലവിലുള്ള വ്യവസ്ഥിതിയെ എതിർക്കാൻ പ്രചോദനമേകി. ഓക്കെ, അടുത്തത് നോക്കുക. യൂറോപ്യൻ കോളനിവൽക്കരണം ലാറ്റിൻ അമേരിക്കയെ ബാധിച്ചത് എങ്ങനെയാണ്? യൂറോപ്യൻ കോളനിവൽക്കരണം ലാറ്റിൻ അമേരിക്കയെ ബാധിച്ചത് എങ്ങനെയാണ്?
ഒന്ന് ഭാഷയും മതവും ആചാരവും പ്രചരിപ്പിച്ചു. ഭാഷയും മതവും ആചാരവും പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. യൂറോപ്യൻ കൃഷിരീതികളും കാർഷിക വിളകളും നടപ്പിലാക്കി. വംശീയ വിവേചനം. സ്പെയിനുമായല്ലാതെ മറ്റു രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവദിച്ചില്ല. യൂറോപ്യരിൽ നിന്നും പുതിയ രോഗങ്ങൾ പകർന്നു. സ്പെയിനിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ കോളനികളിൽ നിർമ്മിക്കാൻ അനുവദിച്ചില്ല. ഖനികളിൽ അപകടകരമായ സാഹചര്യത്തിൽ പണിയെടുപ്പിച്ചു. കോളനിക്കാരെ അടിമകളാക്കി. ഓക്കെ, അപ്പൊ എത്രയൊക്കെയാണ് കാര്യങ്ങൾ? യൂറോപ്യൻ കോളനിവൽക്കരണം ലാറ്റിൻ അമേരിക്കയെ ബാധിച്ചത് എങ്ങനെയാണ്? ഒന്ന്, ഭാഷയും മതവും ആചാരവും പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. യൂറോപ്യൻ കൃഷിരീതികളും കാർഷിക വിളകളും നടപ്പിലാക്കി. വംശീയ വിവേചനം. സ്പെയിനുമായല്ലാതെ മറ്റു രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവദിച്ചില്ല. യൂറോപ്യരിൽ നിന്നും പുതിയ രോഗങ്ങൾ പകർന്നു. സ്പെയിനിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ കോളനികളിൽ നിർമ്മിക്കാൻ അനുവദിച്ചില്ല. ഖനികളിൽ അപകടകരമായ സാഹചര്യത്തിൽ പണിയെടുപ്പിച്ചു. കോളനിക്കാരെ അടിമകളാക്കി. ഓക്കെ, അടുത്ത ചോദ്യം. കറുപ്പ് വ്യാപാരത്തെ സാമ്രാജ്യത്വ ആധിപത്യത്തിൻ്റെ മാർഗമായി ചൈനയിൽ ഉപയോഗിച്ചത് എങ്ങനെയാണ്? ഓക്കെ, കറുപ്പ് വ്യാപാരം ഉണ്ടായിരുന്നത് എവിടെയാണ്? ചൈനയിലാണ്. അപ്പോൾ കറുപ്പ് വ്യാപാരത്തെ സാമ്രാജ്യത്വ ആധിപത്യത്തിൻ്റെ മാർഗമായിട്ട് ചൈനയിൽ ഉപയോഗിച്ചത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് വ്യാപാരികൾ നഷ്ടം പരിഹരിക്കാൻ ചൈനയിലേക്ക് കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഓക്കെ, ഇംഗ്ലീഷ് വ്യാപാരികൾ നഷ്ടം പരിഹരിക്കാനായിട്ട് ചൈനയിലേക്ക് കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഓക്കെ, ഇത് ചൈനയുടെ വ്യാപാരത്തെയും ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. സാമ്പത്തികമായും മാനസികമായും ചൈനീസ് ജനത അടിമത്തത്തിലായി. ഓക്കെ, ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോസേ തുങ്ങും മാറിയത് എങ്ങനെയാണ്? ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ട് കമ്മ്യൂണിസ്റ്റുകളും മാവോസേ തുങ്ങും മാറിയത് എങ്ങനെയാണ്? ഒന്ന്, ലോങ് മാർച്ചിലൂടെ. രണ്ട്, ഗ്രാമങ്ങൾ പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഒന്ന്, ലോങ് മാർച്ച്. രണ്ട്, ഗ്രാമങ്ങൾ പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകന് നൽകി. എന്താണ് ലോങ് മാർച്ച് എന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുത്തത്, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ എഴുതുക. നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ജനകീയ ചൈന റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണം, ലോങ് മാർച്ച്, ബോക്സർ കലാപം, സൺയാറ്റ് സെനിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ആദ്യം വരുന്നത് ബോക്സർ കലാപമാണ്. ഓക്കെ, ആദ്യം നടന്നത് ബോക്സർ കലാപമാണ്. ദെൻ സൺയാറ്റ് സെനിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം. ഓക്കെ, സൺയാറ്റ് സെനിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം. അടുത്തത് ലോങ് മാർച്ച്. ദെൻ ജനകീയ ചൈന റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണം. ഓക്കെ, ബോക്സർ കലാപം, സൺയാറ്റ് സെനിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം, ലോങ് മാർച്ച്, ജനകീയ ചൈന റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണം. ചിയാങ് കൈഷക്കിൻ്റെ നയങ്ങളെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കാനുള്ള കാരണം എന്ത്? ചിയാങ് കൈഷക്കിൻ്റെ നയങ്ങളെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കാനുള്ള കാരണം എന്താണ്? ഒന്ന്, വിദേശ ശക്തികൾക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കി. വിദേശ ശക്തികൾക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കി. ചൈനയുടെ കൽക്കരി, ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ, ബാങ്കിങ്, വിദേശ വ്യാപാരം എന്നിവയിലെ വിദേശ നിയന്ത്രണം. ചൈനയുടെ കൽക്കരി, ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ, ബാങ്കിങ്, വിദേശ വ്യാപാരം എന്നിവയിലെ വിദേശ നിയന്ത്രണം. ചൈനയിൽ വ്യാപാര ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്ക പ്രഖ്യാപിച്ച നയം ഏത്? ചൈനയിൽ വ്യാപാര ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്ക പ്രഖ്യാപിച്ച നയം ഏത്? അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഏതാണ് നയം? തുറന്ന വാതിൽ നയമാണ് കേട്ടോ. വ്യാപാര ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്ക പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അധികാരം വേണം എന്നുള്ളതായിരുന്നു തുറന്ന വാതിൽ നയം. ഓക്കെ, ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അധികാരവും വേണം എന്നുള്ളതായിരുന്നു. തൊഴിലാളികളുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ റഷ്യയിൽ രൂപീകരിക്കുകയും പിൽക്കാലത്ത് രണ്ടു വിഭാഗങ്ങളായി പിരിയുകയും ചെയ്ത പാർട്ടി ഏതാണ്? തൊഴിലാളികളുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ റഷ്യയിൽ രൂപീകരിക്കുകയും പിൽക്കാലത്ത് രണ്ട് വിഭാഗങ്ങളായി പിരിയുകയും ചെയ്ത പാർട്ടി ഏതാണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. റഷ്യയിലെ തൊഴിലാളികളെയും കർഷകരെയും വിപ്ലവത്തിലേക്ക് നയിച്ചതിൽ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും വഹിച്ച പങ്ക് വിശദമാക്കുക. റഷ്യയിലെ
തൊഴിലാളികളെയും കർഷകരെയും വിപ്ലവത്തിലേക്ക് നയിച്ചതിൽ സാഹിത്യകാരന്മാരുടെയും ചിന്തകരുടെയും പങ്കാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് റഷ്യയിലെ തൊഴിലാളികളെയും കർഷകരെയും വിപ്ലവത്തിലേക്ക് നയിച്ചതിൽ ഏതൊക്കെ സാഹിത്യകാരന്മാരാണ്? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോൺ, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോ. ഓക്കെ, ഇത്രയും പേര് തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതം ഉയർത്തിക്കാട്ടി. ആരൊക്കെയാണ്? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോ എന്നിവരാണ് തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതം ഉയർത്തിക്കാട്ടിയത്. ഓക്കെ, അടുത്തത് കാൾ മാർക്സ്, ഫ്രെഡറിക് ഏംഗൽസ്, അവരെന്താണ് ചെയ്തത്? മുതലാളിമാർ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന വ്യവസ്ഥയ്ക്കു പകരം തൊഴിലാളികളുടെ ആധിപത്യം. ഓക്കെ, കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും മുതലാളിമാർ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം കൊണ്ടുവന്നു. ഓക്കെ, അടുത്തത് നോക്കുക, ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും നിലവിലുള്ള വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു. പ്രസ്താവനയുടെ സാധുത പരിശോധിക്കുക. അപ്പോൾ ഫെബ്രുവരി വിപ്ലവത്തെക്കുറിച്ചാണ് പറയുന്നത്. സർ ചക്രവർത്തിയുടെ ഏകാധിപത്യ ഭരണം. ഓക്കെ, ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുമ്പോൾ സർ ചക്രവർത്തിയുടെ ഏകാധിപത്യ ഭരണം, കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതങ്ങൾ, എഴുത്തുകാരുടെ സ്വാധീനം, 1905 റഷ്യൻ വിപ്ലവം, ഒന്നാം ലോക യുദ്ധത്തിലെ പങ്കാളിത്തം. ഓക്കെ, ഒക്ടോബർ വിപ്ലവം, ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറിയില്ല, കെറൻസ്കി ഗവൺമെൻറ്റിൻ്റെ പരാജയം. ഇത്രയും കാര്യങ്ങളാണ് ഫെബ്രുവരി വിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തത്, റഷ്യയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ബോൾഷെവിക് ഗവൺമെൻറ് കൈക്കൊണ്ട നടപടികൾ പര്യാപ്തമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് റഷ്യയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ബോൾഷെവിക് ഗവൺമെൻറ് കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെയാണ്? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും പിന്മാറി, ഭൂമി ഏറ്റെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, ഫാക്ടറികൾ, ബാങ്കുകൾ, ഗതാഗത സൗകര്യങ്ങൾ, വിദേശ വ്യാപാരം എന്നിവ പൊതു ഉടമസ്ഥതയിലാക്കി. എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടത്? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും പിന്മാറി, ഭൂമി ഏറ്റെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, ഫാക്ടറികൾ, ബാങ്കുകൾ, ഗതാഗത സൗകര്യങ്ങൾ, വിദേശ വ്യാപാരം എന്നിവ പൊതു ഉടമസ്ഥതയിലായി. ഓക്കെ, അടുത്തത്, ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷവും മറ്റൊരു വിപ്ലവത്തിന് റഷ്യൻ ജനത തയ്യാറായത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകുക, ഫാക്ടറി പൊതു സ്വത്താക്കി മാറ്റുക എന്നീ കാരണങ്ങൾ കൊണ്ടാണ് ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷവും മറ്റൊരു വിപ്ലവത്തിന് റഷ്യൻ ജനത തയ്യാറായത്. എന്തൊക്കെയാണ്? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത കർഷകർക്ക് നൽകുക, ഫാക്ടറി പൊതു സ്വത്താക്കി മാറ്റുക എന്നീ കാരണങ്ങൾ കൊണ്ട്. ഒന്നാം ലോക യുദ്ധത്തിലെ റഷ്യയുടെ പങ്കാളിത്തം 1917 വിപ്ലവത്തിലേക്ക് നയിച്ചതെങ്ങനെ? ഒന്നാം ലോക യുദ്ധത്തിലെ റഷ്യയുടെ പങ്കാളിത്തം 1917 വിപ്ലവത്തിലേക്ക് നയിച്ചതെങ്ങനെയാണ്? ഒന്ന്, ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. രണ്ട്, സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവിൽ പ്രകടനം നടത്തി. പട്ടണത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം, സൈനികരുടെ പിന്തുണ. ഓക്കെ, ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമായി, സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവിൽ പ്രകടനം നടത്തി, പട്ടണത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം, സൈനികരുടെ പിന്തുണ എന്നിവയാണ്. 1905 ജപ്പാനുമായുള്ള യുദ്ധത്തിലെ പരാജയം റഷ്യയിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? 1905 ജപ്പാനുമായുള്ള യുദ്ധത്തിലെ പരാജയം റഷ്യയിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? രക്തരൂഷിതമായ ഞായറാഴ്ച, ഒന്നാമത്തെ മാറ്റം. അപ്പോൾ രക്തരൂഷിതമായ ഞായറാഴ്ച എന്താണ് എന്നുള്ളത് നമ്മുടെ വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, രണ്ട്, ദ്യൂമയുടെ രൂപീകരണം റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ചു. ഓക്കെ, രക്തരൂഷിതമായ ഞായറാഴ്ച, ദ്യൂമയുടെ രൂപീകരണം, ഇതെല്ലാം നമ്മുടെ വീഡിയോ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത്, പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്ന റഷ്യയിൽ സർ ചക്രവർത്തിമാരുടെ കാലത്ത് കർഷകരും തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വന്നു. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്ന റഷ്യയിൽ സർ ചക്രവർത്തിമാരുടെ കാലത്ത് കർഷകരും തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, സർ ചക്രവർത്തിമാരുടെ ദുർഭരണം. രണ്ട്, കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കർഷകരുടെ നികുതി ഭാരം വർദ്ധിച്ചു. വ്യവസായങ്ങൾ വിദേശികൾ നിയന്ത്രിച്ചു. ഓക്കെ, സർ ചക്രവർത്തിമാരുടെ ദുർഭരണം, കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു, കർഷകരുടെ നികുതി ഭാരം വർദ്ധിച്ചു, വ്യവസായങ്ങൾ വിദേശികൾ നിയന്ത്രിച്ചു.
യൂറോപ്യൻ കോളനി വാഴ്ചയിൽ നിന്ന് മോചനം നേടിയ ഏതെങ്കിലും നാല് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ പേര്. ഓക്കെ, യൂറോപ്യൻ കോളനി വാഴ്ചയിൽ നിന്നും മോചനം നേടിയ ഏതെങ്കിലും നാല് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മെക്സിക്കോ, കൊളംബിയ, ഇക്വഡോർ, പെറു, അർജന്റീന, ചിലി, ബൊളീവിയ, വെനസ്വേല, ബ്രസീൽ. ഓക്കെ, മെക്സിക്കോ, കൊളംബിയ, ഇക്വഡോർ, പെറു, അർജന്റീന, ചിലി, ബൊളീവിയ, വെനസ്വേല, ബ്രസീൽ എന്നീ രാജ്യങ്ങളാണ്. ഓക്കെ, അടുത്തത് ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങളിൽ ചെലുത്തിയ സ്വാധീനം വിശദമാക്കുക. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മധ്യവർഗത്തിന്റെ വളർച്ച, ഫ്യൂഡലിസത്തിന്റെ അന്ത്യം, ദേശീയത. മധ്യവർഗത്തിന്റെ വളർച്ച, ഫ്യൂഡലിസത്തിന്റെ അന്ത്യം, ദേശീയത. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. സിങ്കിംഗ് ഫണ്ട്, റോഡുകൾ നിർമ്മിച്ചു. അതുപോലെ പുരോഹിതന്മാരുടെ മേൽ നിയന്ത്രണം. ബാങ്ക് ഓഫ് ഫ്രാൻസ്, നിയമ സംഹിത. ഓക്കെ, മധ്യവർഗത്തിന്റെ വളർച്ച, ഫ്യൂഡലിസത്തിന്റെ അന്ത്യം, ദേശീയത. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. സിങ്കിംഗ് ഫണ്ട്, റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ നിയന്ത്രണം. ബാങ്ക് ഓഫ് ഫ്രാൻസ്, നിയമ സംഹിത. അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല ലോകചരിത്രത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രസ്താവന സ്വാധൂകരിക്കുക. അപ്പോൾ എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല ലോകചരിത്രത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? പിൽക്കാല സമരങ്ങൾക്ക് പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. പിൽക്കാല സമരങ്ങൾക്ക് പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി. റിപ്പബ്ലിക്കൻ ഭരണഘടന വന്നു. എഴുതപ്പെട്ട ഭരണഘടന, ഫെഡറൽ രാഷ്ട്രം. ഓക്കെ, പിൽക്കാല സമരങ്ങൾക്ക് പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി. റിപ്പബ്ലിക്കൻ ഭരണ, എഴുതപ്പെട്ട ഭരണം, ഫെഡറൽ രാഷ്ട്രം. ഓക്കെ, അടുത്തത് ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക ക്രമം ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായത് എങ്ങനെയാണ്? ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക ക്രമം ഫ്രഞ്ച് വിപ്ലവത്തിന് എങ്ങനെയാണ് കാരണമായത്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതിലെ ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്, ഇങ്ങനെ മൂന്ന് എസ്റ്റേറ്റുകളായിട്ട് ആളുകളെ തരം തിരിച്ചത് കാരണമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ അവർ ഭൂമി കൈവശം വെച്ചു, നികുതി പിരിച്ചു, ഉയർന്ന പദവി വഹിച്ചു. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരാണ്. അവർ ഭൂമി കൈവശം വെച്ചു, നികുതി പിരിച്ചു, ഉയർന്ന പദവി വഹിച്ചു. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സൈനിക സേവനം ചെയ്യുന്നവർ നികുതി പിരിച്ചു, ആഡംബര ജീവിതം, ഭൂമി കൈവശം വെച്ചു. ഓക്കെ, സൈനിക സേവനം, നികുതി പിരിച്ചു, ആഡംബര ജീവിതം നയിച്ചു, ഭൂമി കൈവശം വെച്ചു. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ് ഉള്ളവരാണെങ്കിലോ മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലാളികൾ, ഭരണത്തിൽ അവർക്ക് അവകാശമുണ്ടായിരുന്നില്ല, നികുതി നൽകണം, താഴ്ന്ന സാമൂഹിക പദവി. ഓക്കെ, മധ്യവർഗം എന്ന് പറയുമ്പോൾ കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകളും അധ്യാപകർ, കച്ചവടക്കാർ, അങ്ങനെ എല്ലാവരും വരുന്നതാണ് മധ്യവർഗം. ഓക്കെ, അപ്പോൾ മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലാളികൾ, ഭരണത്തിൽ അവർക്ക് അവകാശമുണ്ടായിരുന്നില്ല, നികുതി നൽകേണ്ടിയിരുന്നു, താഴ്ന്ന സാമൂഹിക പദവി. ഇങ്ങനെ മൂന്ന് എസ്റ്റേറ്റുകളായിട്ട് ആളുകളെ തിരിച്ചതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിന് ചിന്തകന്മാർ നൽകിയ സംഭാവനകൾ വിശദീകരിക്കുക. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് മെയിനായിട്ട് ഏതൊക്കെ ചിന്തകന്മാരാണ് സ്വാധീനം ചെലുത്തിയത്? ഒന്ന് വോൾട്ടയർ, രണ്ട് റൂസോ, മൂന്ന് മോണ്ടസ്ക്യൂ. അപ്പോൾ അവരുടെ വാക്കുകളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. ഓക്കെ, വോൾട്ടയർ ചെയ്തത് എന്താണ്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. റൂസോ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റിനെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. ഓക്കെ, അപ്പോൾ ഇവരുടെ മൂന്ന് പേരുടെയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചുവടെ തന്നിട്ടുള്ളവയെ കാലഗണനാ ക്രമത്തിലാക്കുക. ഓക്കെ, എന്താണ് തന്നിട്ടുള്ളത്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസാനം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നടന്നത് എന്താണ്? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ്. രണ്ടാമതായിട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം.
മൂന്നാമതായിട്ട് ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസാനം. നാലാമതായിട്ടാണ് പാരീസ് ഉടമ്പടി വരുന്നത്. ഓക്കെ, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസാനം, പാരീസ് ഉടമ്പടി. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്താൻ അമേരിക്കൻ ജനതയെ പ്രേരിപ്പിച്ച സാഹചര്യം വ്യക്തമാക്കുക. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്താൻ അമേരിക്കൻ ജനതയെ പ്രേരിപ്പിച്ച സാഹചര്യം വ്യക്തമാക്കുക. എന്താണ്? അമേരിക്ക ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു അല്ലെ? അമേരിക്ക ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു. മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ ഉണ്ടായിരുന്നു. മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ വാണിജ്യ നിയന്ത്രണം, സ്റ്റാമ്പ് പതിപ്പിക്കൽ, നികുതികൾ, സൈന്യത്തിന് സൗകര്യമൊരുക്കൽ. അപ്പോൾ എന്താണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് മനസ്സിലാക്കുക കേട്ടോ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്താൻ അമേരിക്കൻ ജനതയെ പ്രേരിപ്പിച്ച സാഹചര്യമാണ് പറഞ്ഞത്. അമേരിക്ക ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു. മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ അതിനൊരു കാരണമാണ്. ഓക്കെ, ഒന്നാം ലോക യുദ്ധത്തിലെ റഷ്യയുടെ പങ്കാളിത്തം 1917 വിപ്ലവത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണ്? എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവിൽ പ്രകടനം നടത്തി. പട്ടണത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം. സൈനികരുടെ പിന്തുണ. എന്തൊക്കെയാണ്? ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവിൽ പ്രകടനം നടത്തി. പട്ടണത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം. സൈനികരുടെ പിന്തുണ. 1905 ജപ്പാനുമായുള്ള യുദ്ധത്തിലെ പരാജയം റഷ്യയിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ? രക്തരൂഷിതമായ ഞായറാഴ്ച, ദ്യൂമയുടെ രൂപീകരണം, റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ചു. നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അടുത്തത് നോക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ച, ദേശീയ കൺവെൻഷൻ. ആധുനിക ലോകത്തിൽ നടന്ന ഒരു പ്രധാന വിപ്ലവവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് മുകളിൽ തന്നിട്ടുള്ളത്. വിപ്ലവം ഏത്? ഓരോ സംഭവങ്ങളുടെയും പ്രാധാന്യം എഴുതുക. നമുക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, കോമൺസ് ഭരണഘടന രൂപീകരണം, ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ച എന്ന് പറയുമ്പോൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമാണ്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമാണ്. ദേശീയ കൺവെൻഷൻ എന്ന് പറയുന്നത് ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ച, ദേശീയ കൺവെൻഷൻ. ഓക്കെ, അടുത്തത് ചുവടെ തന്നിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സൺയാത് സെനിൻ്റെ ആശയങ്ങളാണ് അത് ചോദിച്ചിട്ടുള്ളത് അല്ലേ? സൺയാത് സെനിൻ്റെ ആശയങ്ങൾ, ഒന്ന് ദേശീയത തന്നിട്ടുണ്ട്, രണ്ട് കോളങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യണം. ഒന്ന് ജനാധിപത്യം, രണ്ട് സോഷ്യലിസം. ഓക്കെ, ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത, ഇതാണ് എന്ത്? സൺയാത് സെനിൻ്റെ ആശയങ്ങൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇംഗ്ലീഷുകാർ സാമ്പത്തിക നേട്ടത്തിനായി അമേരിക്കൻ കോളനികളെ ഉപയോഗപ്പെടുത്തിയത് എങ്ങനെയാണ്? ഇംഗ്ലീഷുകാർ സാമ്പത്തിക നേട്ടത്തിനായി അമേരിക്കൻ കോളനികളെ ഉപയോഗപ്പെടുത്തിയത് എങ്ങനെയാണ്? അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുവാനുള്ള കേന്ദ്രമായിട്ടും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള കമ്പോളമായിട്ടുമാണ്. ഓക്കെ, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുവാനുള്ള കേന്ദ്രമായിട്ടും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ടുമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസിലെ കർഷകരിൽ നിന്ന് തിഥേ എന്ന നികുതി പിരിച്ചിരുന്നത് ഏത് എസ്റ്റേറ്റ് ആയിരുന്നു? ഈ എസ്റ്റേറ്റിൻ്റെ മറ്റ് അവകാശങ്ങൾ എന്തെല്ലാമായിരുന്നു? ഓക്കെ, അപ്പോൾ തിഥേ എന്ന് പറയുന്ന നികുതി ഫ്രാൻസിലെ കർഷകരിൽ നിന്ന് പിരിച്ചിരുന്നത് പുരോഹിതന്മാരാണ്, അതായത് ഒന്നാം എസ്റ്റേറ്റിലുള്ളവരാണ് തിഥേ എന്ന് പറയുന്ന നികുതി പിരിച്ചിരുന്നത്. അവരുടെ മറ്റു അവകാശങ്ങളാണ്. ഭൂപ്രദേശം അവരെ കൈവശം വെച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു, ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. ഭൂപ്രദേശം കൈവശം വെച്ചു, നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു, ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. 16-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ കുടിയേറിയ ജനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? വിഭവങ്ങൾ കൈയടക്കുക എന്നുള്ളതായിരുന്നു അല്ലേ? വിഭവങ്ങൾ കൈയടക്കുക എന്നുള്ളതായിരുന്നു. അടുത്തത്, എ കോളത്തിന് അനുയോജ്യമായത് ബി കോളം പൂർത്തിയാക്കുക. ഇവിടെ സൺയാത്സൻ ചൈന എന്ന് കൊടുത്തിട്ടുണ്ട്. ജെയിംസ് ഓട്ടിസ്, ജെയിംസ് ഓട്ടിസ് എവിടെയാണ്? അമേരിക്കയാണ് കേട്ടോ. ജെയിംസ് ഓട്ടിസ് എവിടെയാണ്? അമേരിക്കയാണ്. ദെൻ ട്രോട്സ്കി, ട്രോട്സ്കി എവിടെയാണ്? റഷ്യ. ചിയാങ് കൈഷക്ക് ചൈനയാണ്. ഓക്കെ, സൺയാത്സൻ ചൈന, ജെയിംസ് ഓട്ടിസ് അമേരിക്ക, ട്രോട്സ്കി റഷ്യ, ചിയാങ് കൈഷക് ചൈന. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെടാത്തത് ആര് എന്നാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെടാത്തത് ആര്? ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബൊളിവർ, മാക്സിം ഗോർക്കി, ജോസേഡി സാൻ മാർട്ടിൻ. ഓക്കെ, ആരാണ് ഫ്രാൻസ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെടാത്തത്? മാക്സിം ഗോർക്കിയാണ്. മാക്സിം ഗോർക്കി കാണുന്നുണ്ടല്ലോ അല്ലേ, ഉത്തരം കൊടുത്തിട്ടുള്ളത് മാക്സിം ഗോർക്കിയാണ് കേട്ടോ. മാക്സിം ഗോർക്കി.
സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? ആരുടേതാണ്? റൂസോയുടേതാണ് കേട്ടോ. നോക്കുക, റൂസോയുടെ പ്രസ്താവനയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. ഓക്കെ, റൂസോയുടെ പ്രസ്താവനയാണ്. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? ആരാണ്? ജെയിംസ് മാഡിസൺ ആണ് കേട്ടോ. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത്. രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന സംഭവം നടന്ന രാജ്യം ഏതാണ്? റഷ്യയാണ് കേട്ടോ. റഷ്യയിലാണ് രക്തരൂഷിതമായ ഞായറാഴ്ച നടന്നത്. ഓക്കെ, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ എഴുതുക. റഷ്യൻ വിപ്ലവം, സോവിയറ്റ് യൂണിയന്റെ രൂപീകരണം, രക്തരൂഷിതമായ ഞായറാഴ്ച, റഷ്യ ജപ്പാൻ യുദ്ധം. അപ്പോൾ എന്താണ് ആദ്യം വരുന്നത്? റഷ്യ ജപ്പാൻ യുദ്ധമാണ് ആദ്യം വരുന്നത്. ദെൻ രക്തരൂഷിതമായ ഞായറാഴ്ച, റഷ്യൻ വിപ്ലവം, സോവിയറ്റ് യൂണിയന്റെ രൂപീകരണം. റഷ്യ ജപ്പാൻ യുദ്ധം, രക്തരൂഷിതമായ ഞായറാഴ്ച, റഷ്യൻ വിപ്ലവം, സോവിയറ്റ് യൂണിയന്റെ രൂപീകരണം. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യനാകെ ജലദോഷം പിടിക്കും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ വിശദമാക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ? പിൽക്കാലത്തെ ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയത് എന്താണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തോടെയാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. യൂറോപ്പിൽ നിലനിന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ഉയർത്തി. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. യൂറോപ്പിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ഉയർത്തി. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിന് പിൽക്കാല ലോക ചരിത്രത്തിലുള്ള സ്വാധീനം വിശദമാക്കുക. ഫ്രഞ്ച് വിപ്ലവത്തിന് പിൽക്കാല ലോക ചരിത്രത്തിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയായി. പിൽക്കാല വിപ്ലവങ്ങൾക്ക് ആവേശം പകർന്നു. നമ്മളിപ്പോൾ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെയാണ്. ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം, രാജ്യമെന്നാൽ ജനങ്ങളാണ്, ജനകീയ പരമാധികാരം, മധ്യവർഗത്തിന്റെ വളർച്ച, ദേശീയതയുടെ ആവിർഭാവം. ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തത്, വിപ്ലവം എന്നാൽ എന്താണ്? എന്താണ് വിപ്ലവം? സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലുള്ള വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനുള്ള സമരങ്ങളാണ് വിപ്ലവങ്ങൾ. സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലുള്ള വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനുള്ള സമരങ്ങളാണ് വിപ്ലവങ്ങൾ. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച മധ്യവർഗത്തിന്റെ ഉയർച്ച, ഫ്യൂഡലിസത്തിന്റെ അന്ത്യം, ദേശീയത എന്നീ ആശയങ്ങൾ, നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങളിലുള്ള സ്വാധീനം എന്തൊക്കെയാണ്? അപ്പോൾ നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങളിലുള്ള സ്വാധീനം എന്ന് പറയുമ്പോൾ കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, സിങ്കിങ് ഫണ്ട്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, റോഡുകൾ നിർമ്മിച്ചു, പുരോഹിതന്മാരുടെ മേൽ നിയന്ത്രണം, ബാങ്ക് ഓഫ് ഫ്രാൻസ്, നിയമ സംഹിത, നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അടുത്ത, ചുവടെ തന്നിരിക്കുന്നതിൽ എയിലെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതുപോലെ ബി പൂരിപ്പിക്കുക. ഓക്കെ, അപ്പോൾ സന്യാത്സൻ കുമിന്താങ് പാർട്ടി, മാവോസേത്തും എന്താണ്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. സന്യാത്സൻ കുമിന്താങ് പാർട്ടിയാണ്, മാവോസേത്തും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരാണ്, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ആരാണ്? പ്രഭുക്കന്മാരാണ്. ഓക്കെ, രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാരാണ്. ലൂയി പതിനാറാമൻ ഫ്രാൻസ്, നിക്കോളാസ് രണ്ടാമൻ റഷ്യയാണ്. റഷ്യ, ഓക്കെ. അപ്പൊ സന്യാത്സൻ കുമിന്താങ് പാർട്ടി, മാവോസേത്തും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണ്. ലൂയി പതിനാറാമൻ ഫ്രാൻസ്, നിക്കോളാസ് രണ്ടാമൻ റഷ്യയാണ്. ഓക്കെ, ചുവടെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ നോക്കുക, കോമൺ സെൻസ്, അതിന് നേരിട്ട് ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ ബി കൊടുത്തിട്ടുണ്ട്, മാക്സിം ഗോർക്കി എന്ന് തന്നിട്ടുണ്ട്. ലോങ് മാർച്ച് ഓപ്ഷൻ സി ചെയ്യണം. ഡി എന്ന് തന്നിട്ടുണ്ട്, പാബ്ലോ നെരൂദ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോമൺ സെൻസ് ആരാണ്? തോമസ് പെയിൻ ആണ് അല്ലേ. കോമൺ സെൻസ് എഴുതിയത് തോമസ് പെയിൻ ആണ്. ദെൻ ഇവിടെ മാക്സിം ഗോർക്കി, മാക്സിം ഗോർക്കിയുടെ എന്താണ്? അമ്മ. ഓക്കെ, അമ്മയാണ് മാക്സിം ഗോർക്കി. ഇനി ലോങ് മാർച്ച്, ലോങ് മാർച്ചുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? മാവോസേ തുങ് ആണ്. ലോങ് മാർച്ച് മാവോസേ തുങ് ആണ്. ദെൻ പാബ്ലോ നെരൂദയുടെ ഏതാണ്? മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മാച്ചു പിച്ചുവിൽ നിന്നുള്ള വേർഡ്സ് ആണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്, ചാപ്റ്റർ തുടങ്ങുമ്പോൾ. ഓക്കെ, അപ്പോൾ മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ പാബ്ലോ നെരൂദയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ള പട്ടിക ക്രമപ്പെടുത്തുക. ബോൾഷെവിക്ക്
ദ്യൂമ മെൻഷെവിക്ക് നിക്കോളാസ് രണ്ടാമൻ. ഇപ്പുറത്തെ കോളേജിൽ അലക്സാണ്ടർ കെറൻസ്കി, സർ ചക്രവർത്തി, ട്രോട്സ്കി, നിയമനിർമ്മാണ സഭ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബോൾഷെവിക്ക്, ബോൾഷെവിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ നേതാവ് ആരാണ്? ട്രോട്സ്കി ആണ് അല്ലേ, ബോൾഷെവിക്കിൻ്റെ ട്രോട്സ്കി ആണ്. ദ്യൂമ, ദ്യൂമ എന്ന് പറയുന്നത് എന്താണ്? നിയമ നിർമ്മാണ സഭ. മെൻഷെവിക്ക്, മെൻഷെവിക്കിൻ്റെ നേതാവ് ആരാണ്? അലക്സാണ്ടർ കെറൻസ്കി ആണ്. നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന ആരാണ്? സർ ചക്രവർത്തിയാണ് അല്ലേ, നിക്കോളാസ് രണ്ടാമൻ സർ ചക്രവർത്തിയാണ്. ബോൾഷെവിക്ക്, ട്രോട്സ്കി, ദ്യൂമ നിയമനിർമ്മാണ സഭ, മെൻഷെവിക്ക്, അലക്സാണ്ടർ കെറൻസ്കി, നിക്കോളാസ് രണ്ടാമൻ സർ ചക്രവർത്തി.